അനുരകുമാര ദിസനായികി, പറയാൻ കുറച്ച് പേരാണ് ഈ സിംഹള പേരുകളൊക്കെ. അനുരകുമാര ദിസനായികി എന്ന 55-കാരനാണ് ഇനി ശ്രീലങ്കയെ നയിക്കുക. പട്ടിണിയും പരിവട്ടവും പ്രക്ഷോഭവും ഒക്കെ കൊണ്ട് രണ്ട് താറുമാറായ സമ്പദ് വ്യവസ്ഥയാണ് അദ്ദേഹം നയിക്കാൻ പോകുന്ന ഒന്നുകൂടി ഓർക്കണം. ശ്രീലങ്കയിലെ ചെങ്കനലൊക്കെ എന്നൊക്കെ പറഞ്ഞാണ് ഇടതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. ഒരു മാർക്സിസ്റ്റുകാരൻ ശ്രീലങ്കയെ നയിക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ആഹ്ലാദിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഓർക്കേണ്ട ഒരു കാര്യം, മറന്നുപോകേണ്ടാത്ത ഒരു കാര്യം, ജനതാ വിമുക്തി പെരുമന എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇദ്ദേഹത്തിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ്. ജനതാ വിമുക്തി പെരുമനയെ നമുക്കറിയാം, വളരെ കുപ്രസിദ്ധമായ സംഘടനയാണ്. അവിടെ തമിഴ് പ്രക്ഷോഭം നടക്കുമ്പോൾ തമിഴ് ക്യാമ്പുകളിൽ ജാഫ്നയിലും മറ്റും കയറി കൊടുങ്കൊലകൾ നടത്തിയ, നൂറുകണക്കിനായിട്ടുള്ള തമിഴ് കൊമ്മ ഉച്ചൂടും കൊമ്മ അറുങ്കൊല നടത്തിയ പെരുമുനയാണ് ജനതാ വിമുക്തി പെരുമുന. ശരിയാണ്, ദിസനായിക എന്ന് പറയുന്ന 55-കാരൻ അതിനെ എതിർത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞിട്ടുമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു പാരമ്പര്യം, അതിന്റെ ഒരു പഴയ കാലം നമ്മൾക്ക് മറക്കാൻ കഴിയയില്ല. ഇനി ജനതാ വിമുക്തി പെരുമന വരുന്നത് കൊണ്ട് ആകപ്പാടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വലതുപക്ഷ ഫാസിസ്റ്റ് വർഗീയ BJP ഗവൺമെന്റുമായിട്ടുള്ള ബന്ധമെല്ലാം തകരാറിലാവുമെന്ന് സങ്കല്പിക്കുന്നവർക്കും തെറ്റിപ്പോയിരിക്കുന്നു. കാരണം ഇദ്ദേഹം ജയിക്കുമെന്ന് ഇന്ത്യ ഗവൺമെന്റിന് വളരെ ക്രാന്ത ദർശ്യത്വത്തോടുകൂടി തന്നെ മുമ്പേ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറും കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി അദ്ദേഹം സന്ദർശിച്ചിരുന്നു ഈ ദിസനായക. ആ സമയത്ത് അദ്ദേഹത്തെ കണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു ഭരണാധികാരികളുടെ സ്ഥാനം തന്നെ അന്നേ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ചർച്ച നടത്തിയിരുന്നു. കാരണം ഇന്ത്യയുടെ ഇന്റലിജൻസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ ഇദ്ദേഹമാണ് പ്രസിഡന്റായി അവരോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ടും അദ്ദേഹം ആദ്യവട്ടം ജയിച്ചില്ല, പാസ്സായില്ല. രണ്ടാം വട്ടമാണ് ദിസനായികയ്ക്ക് 42.31% വോട്ട് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ഉള്ളൂ. ഇപ്പൊ മോദിയെ പറ്റി ഇവരെ വിമർശിക്കുന്ന ഭാഷയിൽ പറഞ്ഞ ശ്രീലങ്കയിലെ 58% പേർ ഇദ്ദേഹത്തിന് എതിരാണ് എന്നുള്ളതാണ്. ഇപ്പോ ലോകബാങ്കിന്റെ സഹായം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്, അതുപോലെ ഇന്ത്യയുടെ സഹായം കൊണ്ടും. അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കാതിരിക്കാൻ അദ്ദേഹം പരമാവധി നോക്കുമെന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ചില ഇടതുപക്ഷ നയങ്ങൾ അദ്ദേഹം നടപ്പാക്കും, പൊതുമേഖലയിലെ ശമ്പളം കൂട്ടും, അതുപോലെ തന്നെ നികുതി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലോകബാങ്കിന്റെ കടം എങ്ങനെ വീട്ടും എന്നുള്ള വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ അദാനി തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ അദ്ദേഹം നിർത്തലാക്കും എന്നുമാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നഷ്ടമുണ്ടാവുക അദാനിയേക്കാൾ കൂടുതൽ കുമാര ദിനസായിക്ക് തന്നെ ആയിരിക്കും. ലങ്കയിലെ ചെങ്കനൽ എന്ന് നമുക്ക് ഇപ്പൊ വിശേഷിപ്പിക്കാം, എങ്കിലും അത്ര ഭദ്രമല്ല. ഇടതുപക്ഷ നയങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ ലോകബാങ്കിന് തന്നെ അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല ലോകബാങ്കിന്റെ കടം തിരിച്ചയക്കാൻ ആകാതെ വരും. ലിബറൽ ഒരു സമ്പദ് വ്യവസ്ഥ വന്നെങ്കിൽ മാത്രമേ അതിനാവശ്യമായുള്ള പണം തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്നുള്ള കാര്യം അവശേഷിക്കുന്നുണ്ട്. അതിനെയും എന്തായാലും താൻ നടക്കുന്നത് ഒരു ചെങ്കനൽ പാതയിലൂടെയാണ് എന്ന് താമസിയാതെ തന്നെ ദേശനായികയ്ക്ക് ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് ലോകം മാത്രമല്ല ഇന്ത്യയെ ഉറ്റുനോക്കുക. കാരണം ധാരാളം മലയാളികൾ അവിടെയുണ്ട്. ഈ കഴിഞ്ഞ ഓണമൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെട്ട ഒരു നാടാണ്. നമ്മുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കടം നീന്തിപ്പോകാവുന്ന ദൂരമേ ഉള്ളു ശ്രീലങ്കയിലേക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ബന്ധം ഒട്ടും ഇന്ത്യയുമായിട്ട് വഷളാവുകയില്ല. ചൈനയുമായിട്ട് അത്രയധികം അടുക്കാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ ശ്രീലങ്കയുടെ ഏറ്റവും തൊട്ടടുത്തുള്ള അയൽരാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് അദ്ദേഹം തുറന്നു ഇതിനോടകം സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യയിലെ മാർക്സിസ്റ്റുകാരും ഇപ്പൊ നരേന്ദ്രമോദിയെ ഇദ്ദേഹം തകർത്ത് കളയും എന്നുള്ളൊരു സങ്കല്പവും വിചാരവും വിശ്വാസവും വെച്ചുകൊണ്ട് ആഘോഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.